മോർണിംഗ് എല്ലാവർക്കും നിമിത്ര ടെസ്റ്റ് വേൾഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം. അപ്പോൾ എന്താണ്, നല്ല ദിവസങ്ങളാവട്ടെ, നന്നായി ജീവിക്കാൻ പറ്റട്ടെ, നല്ല മനുഷ്യന്മാരാവട്ടെ, മനുഷ്യത്വമുള്ളവരാവട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതുമയുള്ളതൊന്നും അല്ല, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ്. നമ്മൾ നൈമിത്രയുടെ ഞണ്ട് കറി, നമ്മളെങ്ങനെയാണ് ഞണ്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഞണ്ട് കറി വെക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞണ്ട് നന്നായി കഴുകി വെച്ചേക്കുന്നതാണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ അടുക്കളയിലിരുന്ന് ചെയ്യുന്നത് കൊണ്ട് എല്ലാം അങ്ങനെ ഒന്ന് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. കുറച്ച് സൗകര്യക്കുറവുണ്ട്, സ്ഥല സൗകര്യക്കുറവ്. ഇത് അതിന് ആവശ്യമായ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാപ്പാൽ എല്ലാമാണ്. തക്കാളി, സവാള, ചെറിയ ഉള്ളി, അങ്ങനെ എല്ലാമാണ്. പിന്നെ മസാലകളും ഇത് കറിച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് മീൻ കറിക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ എപ്പോഴും പറയണ്ട, അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഉലുവയിട്ടു. ഉലുവ ഇച്ചിരി കൂടിപ്പോയി, അത്ര ഉലുവയുടെ ആവശ്യമില്ലായിരുന്നു. ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങളിടുമ്പോൾ ഉലുവ കുറച്ചിട്ടാൽ മതി. പക്ഷേ ഈ ഞണ്ട് കറി, കൊഞ്ചു കറിയൊക്കെ ഒരേ മെത്തേഡിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. നൈമിത്ര ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മറ്റൊരു മുളകും കടുകും ഇവിടെ ഇട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടിത്തീരുമ്പോഴാണ്, കടുക് ഉലുവയും പൊട്ടിത്തീർന്നപ്പോഴാണ് ഇഞ്ചിയും ഉള്ളിയും മറ്റൊരു മുളകുമൊക്കെ ഇട്ടത്. ഇനി പച്ചമുളക് അങ്ങോട്ട് ഇട്ട് തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ഇടുമ്പോഴാണ് പെട്ടെന്ന് ടിപ്പാണ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് മൂത്ത് വരണം. മൂത്തെന്ന് വെച്ചാൽ വഴന്നു വരണം, കുഴയണം, തക്കാളിയൊക്കെ കുഴഞ്ഞു വരണം. അപ്പോൾ ഒരു കുറച്ച് ഞണ്ട് കിട്ടിയപ്പോൾ എടുത്ത് കറി വയ്ക്കാം, അതൊരു വീടിയാക്കാമെന്ന് കരുതി. അതിലൊരു പ്രത്യേകത ഒന്നുമില്ല. ഈ ഞണ്ട് തന്നെ വേറൊരു രീതിയിൽ വയ്ക്കാം പറ്റും. പിന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ മീൻകറി എന്നൊന്നും പറഞ്ഞ് കാണിക്കാനായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നൈമിത്രയിൽ കുറേ എന്താണ്, നമുക്ക് സ്ഥല പരിമിതികളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സ്വന്തം മസാലകളാണ്, അത് എടുത്ത് പറയണം. അഭിമാന പുരസ്സരം പറയണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൊടി ചേർത്തിട്ടില്ല കേട്ടോ, സാധാ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. മല്ലിപ്പൊടി, ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ തീ കുറച്ച് വെച്ച് ഇളക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞു പോകും. അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഇളക്കിയിട്ട് അതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചത്, ഞാൻ വീഡിയോ എടുത്തില്ല, ചൂടുവെള്ളം തന്നെ ഒഴിച്ച്. ഇനി വാളമ്പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. വാളമ്പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വാളമ്പുളി അസിഡിറ്റിയൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വാളമ്പുളി തന്നെയാണ് എടുക്കുന്നത്. മറ്റേ പുളി നമ്മൾ അങ്ങനെ വടക്കപ്പുളി അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ അടച്ചു വെച്ച് നന്നായി തിളച്ചപ്പോഴത്തേക്കും അതിലേക്ക് ഞണ്ടിട്ട് കൊടുത്തു. ഞണ്ട് ഇങ്ങനെ ഇട്ട്, ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊരു ഞണ്ട് കറി അത്രേ ഉള്ളൂ കേട്ടോ, ഒരു പ്രത്യേകതയൊന്നുമില്ല എന്ന് എപ്പോഴത്തെയും പോലെ ഞാൻ പറയട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതേ കറി റെഡിയായി. എല്ലാവരോടും കുറേ സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്താണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്ത് പ്രശ്ന കാര്യങ്ങളുണ്ടായാലും എന്നോട് പറയണം. വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തെറ്റുകൾ പറഞ്ഞു തരണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നന്ദി, സ്നേഹം.